ശ്ലോകമാണെങ്കിലും വളരെ വളരെയധികം യുക്തിസഹജമായിട്ടുള്ള ഒരു ശ്ലോകമായതുകൊണ്ട് മാത്രമാണ് മൂന്നാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം ഒന്നുകൂടി ഒന്ന് സ്പീഡിൽ പറയുന്നത്. ഏവം ബുദ്ധേഹ പരം ബുദ്ധ്വ, ബുദ്ധിയുടെ അവസ്ഥ എവിടെയാണെന്ന്, എന്താണ് ഇന്ദ്രിയാണി പരാന്യാഹു ഇന്ദ്രിയഭ്യ പരം മനഃ മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധി പരതസ്തു സഹ, നാലെണ്ണാണ് കൃഷ്ണൻ പറഞ്ഞത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് മനസ്സ്, മനസ്സിനെ നിയന്ത്രിക്കുന്നത് ബുദ്ധി, ബുദ്ധിയെ നിയന്ത്രിക്കുന്നത് അതിൻ്റെ മുകളിലുള്ള ജീവാത്മാവ്. ജീവാത്മാവിൽ എനിക്കും നിങ്ങൾക്കും കൺട്രോളില്ല, ജീവാത്മാവിൽ എനിക്കും നിങ്ങൾക്കും കൺട്രോളില്ല, അത് അങ്ങ് വേറെ സിസ്റ്റാണ്. അപ്പൊ പിന്നെ മൂന്നെണ്ണത്തിലേതാണ്, ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയാണി പരാണ്യാകുഹു ഇന്ദ്രിയ, അതുമാത്രമല്ല ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. തസ്മാത് ത്വം ഇന്ദ്രിയാണ്യാദോ നിയമ്യ ഭരതർഷഭ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. പക്ഷേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ ടി വിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 14,500 രോഗികൾ വന്നിട്ടുണ്ട്, രോഗികളുണ്ട്. അതായത് ഭാരതത്തിൽ ഇന്ന് 42,000 ഉള്ളൂ, 42,000 രോഗികൾ 138 കോടി ജനതയിൽ. അതേസമയത്ത് 3.5-4 കോടി ജനതയിൽ 14,000 രോഗികൾ എത്രയുണ്ടെന്ന് നോക്കാം, ശരിക്കൊന്ന് നോക്കാം. ഇതൊക്കെ ഒരു തരത്തിലെ ഇന്ദ്രിയങ്ങളുടെ കളിയാണ്. എന്താ പറ്റിയത്, ട്രാപ്പിലായി. മരിച്ചവരുടെ എണ്ണം കുറച്ച് പറഞ്ഞു, മരിച്ചവരുടെ എണ്ണം കുറച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അനുകൂല്യം കിട്ടില്ല, അപ്പൊ എഴുതിയേ പറ്റൂ, അപ്പൊ സത്യം പുറത്തേക്ക് വന്നേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ നാക്കുകൊണ്ട് അടിക്കുന്ന വൈകുന്നേരത്തെ ഗതികെട്ട പ്രസംഗം, ആ നാക്കിനെയാണ് ഇയാൾ ആദ്യം നിയന്ത്രിക്കേണ്ടിയിരുന്നത്. എന്താ ഒരു ഒരു കിറ്റക്സുകാരൻ പോയാൽ 10 കിറ്റക്സുകാരൻ വരും എന്നുള്ള വാക്കിന്റെ പ്രയോഗമൊക്കെ എന്ത് ഗതികെട്ട പ്രയോഗമാണ് നോക്കാം. കാരണം 10,000-11,000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു മനുഷ്യനെ തകർത്ത് തരിപ്പണമാക്കി അവഹേളിച്ച് പറഞ്ഞയക്കുമ്പോൾ ഇവിടെ ഒരു 10 സാബു പോയിട്ട് 1 സാബുവും വരില്ല ഒരാളും കൂടെ. വരുന്നവൻ തന്നെ നിങ്ങൾ കണ്ടൻകുളത്തിൽ വൈദ്യശാല, അവരും തീരുമാനിച്ചു കേരളത്തിൽ നിന്ന് പോകാൻ, അവരും തീരുമാനിച്ചു. കാരണം ഇതേ അനുഭവമായിരിക്കും ഞങ്ങൾക്ക് വരാൻ പോണതെന്ന് പറഞ്ഞിട്ട് അവരും തീരുമാനിച്ചു. ഇങ്ങനെ ഓരോരുത്തർ പറയാതെ പോകുന്നവരുണ്ട്. കാരണം ഈ നാക്കിൻ്റെ പ്രശ്നം, വ്യവസായ മന്ത്രിയുടെ നാക്കിൻ്റെ പ്രശ്നം കേരളത്തിലാക്കാണ്. അപ്പോൾ ആ ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്നത് മനസ്സാണ്, മനസ്സിനെ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ്. അപ്പുറത്തേയിൽ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് ഏവം സ്പീഡ് കൂടുന്നുണ്ടോ. ഏവം ബുദ്ധേഹെ പരം ബുദ്ധ്വ, ബുദ്ധിയെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തേക്ക് ആപ്ലിക്കബിൾ അല്ലേ അത്, ഈ 6 മണിക്കുള്ള തള്ളിന് പോലും ഇത് ആപ്ലിക്കബിൾ അല്ലേ. ഈ ബുദ്ധി ഏവം, കാരണം ബുദ്ധിയിൽ നിന്ന് കൺട്രോൾ മനസ്സിലേക്ക്, മനസ്സിൽ നിന്ന് ഇന്ദ്രിയത്തിലേക്ക് നാക്കിലേക്ക്. അപ്പൊ ഏവം ബുദ്ധേഹ പരം ബുദ്ധ്വ, ഈ ബുദ്ധിയെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞ് സംസ്തവ്യാത്മാനമാത്മനഹ, ആ വാക്കിന്റെ അർത്ഥം നോക്കാം, ശരീരത്തെ അചഞ്ചലമാക്കുക, ശരീരത്തെ ഉറപ്പിച്ചു നിർത്തുക. സംസ്തവ്യാത്മാനമാത്മനഹ, എന്തൊരു വരിയാണത്. അതായത് എന്താ പറയുക, പുരാണവൈരം 3 വൈരാഗ്യമാണ് പറയുക. ഒന്ന് പുരാണ വൈരാഗ്യം, പുരാണങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇനിയുള്ള ജീവിതം ആത്മീയമായ വഴിയിലൂടെ പോകാം. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പുരാണങ്ങൾ കേൾക്കുമ്പോൾ ഓഹോ എന്ത് സത്യമാണ് ഈ ഭഗവത്ഗീതയിൽ പറയുന്നത്, അതനുസരിച്ച് ഇനി ജീവിക്കാം എന്ന് തോന്നുന്ന വികാരമാണ് പുരാണ വൈരാഗ്യം. പിന്നെന്താ ശ്മശാന വൈരാഗ്യം, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു അവരെ മരിച്ച ചിതയിൽ ഇങ്ങനെ കത്തുമ്പോൾ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ, എന്താ പറയുക, ഇതൊക്കെയാണ് ജീവിതം, നമ്മൾ എന്തൊക്കെയോ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നു എന്ന് തോന്നുന്ന വൈരാഗ്യം ശ്മശാന വൈരാഗ്യം. പുരാണ വൈരാഗ്യം, ശ്മശാന വൈരാഗ്യം. മൂന്നാമത്തൊരു വൈരാഗ്യമുണ്ട്, പ്രസൂതി വൈരാഗ്യം. ഭാര്യ ഡെലിവറി സമയത്ത് വേദന അനുഭവിച്ച് പൊളയുമ്പോൾ ഭർത്താവിന് തോന്നുന്നു ഇനി അവളുടെ കൂടെ കിടക്കണ്ട, അവള് അപ്പുറത്തെ മുറി കിടന്നോട്ടെ, ഞാനിപ്പുറത്ത് കിടന്നോട്ടെ, ഇനി വേറെ ഒരു പരിപാടിയും വേണ്ട എന്ന് തോന്നുന്നതാണ് പ്രസൂതി വൈരാഗ്യം. ഈ 3 വൈരാഗ്യങ്ങളും കുറച്ച് നേരത്തേക്കേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആ കാരണം ശ്മശാനത്തിൽ പോയിട്ട് വീട്ടിൽ വന്നു, അതൊക്കെ കഴിഞ്ഞു, ഒരു ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞു, ചായ കുടിച്ചു, പിന്നെ പോയി, പിന്നെ പഴയ പോടി തന്നെ ആവുന്നതാണ്. ശ്മശാന വൈരാഗ്യം പെർമനൻ്റ് അല്ല, പുരാണ വൈരാഗ്യവും പെർമനൻ്റ് അല്ല, പ്രസൂതി വൈരാഗ്യവും പെർമനൻ്റ് അല്ല. ഇത് പെർമനൻ്റ് ആക്കണമെങ്കിൽ ഉപദേശങ്ങൾ, ബുദ്ധിയെക്കുറിച്ച് ഏവം ബുദ്ധേ പരം ബുദ്ധ്വ സംസ്തവ്യാത്മാനമാത്മനഹ, നമ്മളെ പിടിച്ചുറപ്പിച്ച് നിർത്താം. എന്ത് കേട്ടാലും കണ്ടാലും ചിന്തിച്ചാലും സംസാരിച്ചാലും പ്രവർത്തിച്ചാലും തളരാതെ തകരാതെ വരളാതെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് സംസ്തഭ്യാത്മാനമാത്മനഹ. എന്താ ഇതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം നോക്കാം.
ആത്മാനമാത്മന പുറത്ത് നിന്നൊരാളെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉറപ്പിച്ച് നിർത്താൻ സാധിക്കില്ല. നിങ്ങളെ ഉറപ്പിച്ച് നിർത്താൻ നിങ്ങൾ തന്നെ വേണം. നിങ്ങളെ ഉറപ്പിച്ച് നിർത്താൻ നിങ്ങൾ തന്നെ വേണം. വലിയൊരു കപ്പലിൽ നങ്കൂരമിടുന്നത് കപ്പലിനകത്തുള്ള ഒരു സാധനത്തെ നേരെ ചുവട്ടിലേക്ക് കൊണ്ടുപോകണം. ആ കപ്പലിൽ നിന്നുള്ള സാധനം കടലിൻ്റെ അടിയിലിട്ടിട്ടാണ് നങ്കൂരം ഇടുന്നത്. വളരെ റെയറായിട്ട് കയറുകൊണ്ട് കപ്പല് സൈഡിലുള്ള കോൺക്രീറ്റ് പില്ലറിലേക്ക് കെട്ടാറുള്ളൂ. ആ കയറുകൊണ്ട് കെട്ടിയാൽ നിൽക്കുന്ന സാധനം അല്ല കപ്പലെന്ന് പറയുന്നത്. കപ്പലെന്ന് പറയുന്നത് കയറുകൊണ്ട് കെട്ടിയാൽ നിൽക്കുന്ന സാധനമല്ല. പക്ഷെ അതിനകത്തുള്ള നങ്കൂരമിട്ട് കപ്പൽ ആങ്കേർഡ് ആങ്കർ ചെയ്യുക എന്ന് വെച്ചാൽ മാതൃഭൂമിയിലും മനോരമയിലും ജിഹാദി പത്രങ്ങളിലുള്ള ജിഹാദി ചാനലുകളിലുള്ള ആങ്കറിങ് അല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താ പറയുക, സംസ്തഭ്യ ആത്മാനമാത്മന പദപ്രയോഗം നോക്കുക. എന്നെ ഉറപ്പിച്ച് നിർത്തേണ്ടത് ഞാനാണ്. എനിക്ക് എൻ്റെ കുടുംബത്തിന് പ്രശ്നമുണ്ടെങ്കിലും, എനിക്ക് പ്രശ്നമുണ്ടെങ്കിലും, ബന്ധുക്കൾക്ക് പ്രശ്നമുണ്ടെങ്കിലും, ജീവിതത്തിലെ ഓഫീസിൽ പ്രശ്നമുണ്ടെങ്കിലും, പ്രസ്ഥാനങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിലും, എന്ത് എവിടെ ഉണ്ടെങ്കിലും ഓർമ്മിക്കുക, എന്നെ ഉറപ്പിച്ച് നിർത്തേണ്ടത് ഞാനാണ്. സംസ്തഭ്യ ആത്മാനമാത്മനഹ ജഹി ശത്രു. എന്നിട്ട് എന്താ വേണ്ടത്? ചുമ്മാ ഉറപ്പിച്ച് നിർത്തിയോണ്ട് പോയാൽ പ്രയോജനമില്ല. എന്തൊരു നല്ല വരികളായില്ലേ. ജഹി ശത്രുൻ മഹാബാഹോ കാമരൂപം ദുരാസദം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇത് ഞാൻ നാളെ പറഞ്ഞാലും മറ്റന്നാളെ പറഞ്ഞാലും ഇനി അടുത്ത ആഴ്ച പറഞ്ഞാലും നിങ്ങൾക്ക് ബോറടിക്കാത്ത ഒരു ഉഗ്രൻ ശ്ലോകമാണത്. നിങ്ങൾക്ക് ബോറടിക്കാത്ത ശ്ലോകമാണ്. എന്താ കാരണം അറിയോ? ഇതാണ് ഭഗവത്ഗീത പഠിച്ചതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്താ, അതായത് നിങ്ങളെ നമ്മളെ നമ്മൾ ഉറപ്പിച്ചു നിർത്താം. നമ്മളെ ഉറപ്പിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. മാത്രമല്ല, എങ്ങനെ ഉറപ്പിച്ചു നിർത്തേണ്ടത്? വാശിയും പകയും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ട് ഉറപ്പിച്ചു നിർത്തലല്ല. ബുദ്ധി എങ്ങനെ പ്രയോഗിക്കണം, മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, ബുദ്ധിയിലൂടെ മനസ്സിലൂടെ ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കി അവനവനെ അവനവൻ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിലനിർത്തിയതിന് ശേഷം അത്യാഗ്രഹമെന്ന ആ ശത്രുവിനെ ജഹി ശത്രുൻ മഹാബാഹോ കാമരൂപം ദുരാസദം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും, നിങ്ങൾ സാധിക്കുമെങ്കിൽ ഒരു ഹോംവർക്ക് തരികയാണ്. ഇന്ന് വൈകുന്നേരമോ നാളെ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങളിൽ 90% പ്രശ്നവും ഇൻക്ലൂഡിങ് വാശി പോലും ഈ അത്യാഗ്രഹം കൊണ്ട് ഉണ്ടാവുന്നതാണ്. അവൻ എന്നെ അനുസരിച്ചില്ല, ബഹുമാനിച്ചില്ല, അവനെ തകർക്കണം, അതെൻ്റെ ഒരു അത്യാഗ്രഹമാണ്. ആ വാശി പോലും ഒരു അത്യാഗ്രഹമാണ്, അല്ലെങ്കിൽ മിതമല്ലാത്ത ആഗ്രഹമാണ്. വാശി പോലും എന്നെ എൻ്റെ മക്കൾ അംഗീകരിക്കണം, എന്നെ എൻ്റെ ഭാര്യ അംഗീകരിക്കണം, എന്നെ എനിക്ക് ഉറപ്പുള്ളവർ. ചിലപ്പോൾ ചിലർ നോക്കൂ, ഞാൻ തന്നെ ചിലപ്പോൾ എന്നെ കുറിച്ച് വിചാരിക്കാറുണ്ട്, വൈകുന്നേരത്തെ തള്ളല്ല, ഞാൻ ചില കാര്യങ്ങൾ ചിലരോട് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഞാൻ ചെയ്തത് ശരിയാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഞാൻ എന്നെ ഒന്നുകൂടി കൺവിൻസ് ചെയ്യിക്കാൻ അയാളെ കൊണ്ട് കൺവിൻസ് ചെയ്തിട്ട് എനിക്കിഷ്ടമുള്ള വരികൾ അയാളെ കൊണ്ട് പറയിപ്പിക്കാനാണ് ഞാൻ ഇത് വിവരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ഒരു മാസത്തിലാണ്. അതായത് ഞാൻ ഏതെങ്കിലും കാര്യം ഒരാളോട് പറയുമ്പോൾ അയാൾ അതൊക്കെ കേൾക്കണം, അത് കഴിഞ്ഞ് അയാൾ കമൻറ്റ് പറയണം. ആ കമൻറ്റ് എനിക്ക് അനുകൂലമാകത്തക്ക വിധത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ അയാളോട് പറയുന്നത്. ആ അനുകൂലമായാൽ എനിക്ക് സമാധാനമായി. കാരണം ഞാനിതൊക്കെ തന്നോട് പറയുന്നത് ഞാൻ തെറ്റല്ല ചെയ്തത് എന്ന് എന്നെ ബോധ്യം, തെറ്റാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ തെറ്റാണ് എന്ന് സംശയം തോന്നുമ്പോൾ തെറ്റല്ല എന്ന് ബോധ്യപ്പെടുത്താൻ എൻ്റെ അമിതമായ ആഗ്രഹമാണ് ഞാൻ ഈ ജസ്റ്റിഫിക്കേഷനും കൊണ്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് എക്സ്പ്ലനേഷൻ പോകുന്നത്. അപ്പോൾ അവിടെയുണ്ട്. അപ്പം ഈവൻ വാശി പോലും അത്യാഗ്രഹത്തിൻ്റെ വേറൊരു മാനിഫെസ്റ്റേഷനാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേനം ഇഹ വൈരിണം. അകത്തുള്ള വൈരികൾ രണ്ടെണ്ണാണ് അത്യാഗ്രഹവും വാശിയാണെന്ന് പറഞ്ഞു. ഈവൻ അത്യാഗ്രഹവും വാശി എന്നുള്ള രണ്ടെണ്ണത്തിനെ തന്നെ ഒന്നാക്കി മാറ്റാം. കാരണം വാശി എന്നുള്ളത് അത്യാഗ്രഹത്തിൻ്റെ വേറൊരു മാനിഫെസ്റ്റേഷനാണ് വാശി എന്നുള്ളത്. കാരണം ടി പി സെൻകുമാറിനെ കൊന്ന് കൊല വിളിച്ചപ്പോഴത്തേക്കും മുഖ്യമന്ത്രിക്ക് ഞാൻ അജയ്യനാണെന്ന് നിനക്ക് മനസ്സിലായോ? ജേക്കബ് തോമസിനെ മെറ്റലർജിയുടെ ചാർജ് കൊടുത്തപ്പോഴത്തേക്ക് നിന്നെയൊക്കെ കുത്തുവാള എടുക്കാൻ, നിന്റെ അപ്പൂപ്പനെ വരെ നശിപ്പിക്കാൻ എനിക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായോ?
എന്നേക്കാൾ വളർന്നാൽ സ്വർണം വിളയുന്ന മരമാണെങ്കിലും പുരക്കി ചാഞ്ഞാൽ വെട്ടിക്കളയണം എന്നോ എന്തൊരു പദപ്രയോഗമുണ്ട്. അപ്പൊ ശൈലജയെ വെട്ടി നിരത്തിയത് നിന്നെയൊക്കെ വെട്ടി നിരത്താൻ കപ്പാസിറ്റി ഉള്ളവനാണ് ഞാൻ എന്ന് നിന്നെ ബോധ്യപ്പെടുത്താനുള്ള എൻ്റെ അത്യാഗ്രഹമാണ്. പലർക്കും എം എൽ എ സീറ്റ് പോലും കൊടുക്കാതിരിക്കാൻ കാരണം നീ എന്നെ കയറി ഭരിക്കാൻ വരണ്ട, ഞാനാണ് അജയ്യൻ എന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള അത്യാഗ്രഹമാണ്. അപ്പൊ ജഹി ശത്രുൻ മഹാബാഹോ കാമരൂപം ദുരാസദം. ആ വാക്കുകളുടെ ഒന്ന് അർത്ഥം നോക്ക, നമുക്ക് ശരിക്കും മനസ്സിലാക്കി. ജയ് ഏറ്റവും വലിയ ശത്രു ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലുമുള്ള തസ്യ അധിഷ്ഠാനമുച്ചതേ, ഇതിൻ്റെ അധിഷ്ഠാനം അത്യാഗ്രഹത്തിൻ്റെ അധിഷ്ഠാനം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാണി മനോബുദ്ധി തസ്യ അധിഷ്ഠാനമുച്ചതേ. ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലും നിൽക്കുന്നതാണ് അത്യാഗ്രഹം. അത് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് മനസ്സും മനസ്സിനെ നിയന്ത്രിക്കുന്ന ബുദ്ധിയും അതിനകത്ത് കുടികൊള്ളുന്ന ഏറ്റവും വൃത്തികെട്ട പോയ്സൺ, ഏറ്റവും വൃത്തികെട്ട പോയ്സൺ എന്ന് പറയുന്നതാണ് കാമരൂപം ദുരാസതം അത്യാഗ്രഹം എന്ന് പറയുന്നത്. അതിനെ ജഹി ശത്രുൻ മഹാബാഹോ, ആ ശത്രുവിനെ കീഴടക്കാം. നമ്മളിപ്പോ ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയമാമൃത, അത് മൃത്യുഞ്ജയ മന്ത്രമാണ്. ആ മൃത്യുഞ്ജയ മന്ത്രം നമ്മൾ നടത്തുമ്പോൾ ശത്രു സംഹാര മന്ത്രമാണ് എന്നൊക്കെ പറയാറുണ്ട്. ശത്രുക്കളെ സംഹരിക്കുകയായിരിക്കും. ഓംഗ്ലി കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരം പുരുഷാത്മനെ പരകർമ്മ മന്ത്ര യന്ത്ര ഔഷധ അസ്ത്ര ശസ്ത്രാണി സംഹര സംഹര മൃത്യോർ മോചയ മോചയ ഓം നമോ ഭഗവതി മഹാസുദർശനായ ധീത്രേ ജ്വാലാപരീതായ സർവധിക്ഷോപണകരായ ഹും ഭട്ട് എന്ന് പറഞ്ഞിട്ടൊരു സുദർശന മന്ത്രമുണ്ട്. അതും ശത്രു നിഗ്രഹ മന്ത്രമായിട്ട് പറയാറുണ്ട്. ഇവിടുത്തെ നമ്മളിപ്പോൾ ശത്രു സംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൊടുത്താൽ അത് ശരിക്കും എൻ്റെ അയൽവക്കത്തെ ശത്രുക്കളോ LDFലും UDFലും ഉള്ള ശത്രുക്കളോ ജിഹാദികളും കുരിശു കച്ചവടക്കാരുമായിട്ടുള്ള ശത്രുക്കളെയോ അല്ല ഉദ്ദേശിക്കുന്നത്. കാരണം അവരെയൊക്കെ ഇല്ലാതെയാക്കാൻ 10 രൂപയുടെ 15 രൂപയുടെ അല്ലെങ്കിൽ 20 രൂപയുടെ മൃത്യു സംഹാര അല്ലെങ്കിൽ ശത്രു സംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തിയാൽ ഈശ്വരൻ ഒരു ക്വട്ടേഷൻ സംഘത്തിൻ്റെ ഭാഗം ആയി തീരില്ലേ? കാരണം 20 രൂപ ഈശ്വരന് കൊടുത്ത് ശത്രു സംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തിയിട്ട് എൻ്റെ ശത്രുവിനെ കൊല്ലാനായിട്ട് അങ്ങേർക്ക് 20 രൂപ കൊടുത്തിട്ട് 10,000 രൂപ ചിലവുള്ള സാധനത്തെ ഇങ്ങനെ കൊണ്ട് ചെയ്യിക്കുന്നതിനല്ലേ ക്വട്ടേഷൻ സംഘം എന്ന് പറയുക? എനിക്ക് നേരിട്ട് ചെയ്യാനോട്ട് പറ്റുകയില്ല. വേറെ വല്ലവരെ ഏൽപ്പിച്ചാൽ കണ്ടവാനം പൈസയാവും. അപ്പൊ ദൈവത്തിന് 20 രൂപയ്ക്ക് കൊടുത്തിട്ട് ക്വട്ടേഷൻ സംഘത്തിൻ്റെ ആളാക്കുന്നതിന് പകരം അകത്തുള്ള ശത്രുവിനെയാണ് ശത്രു സംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് ക്ലിയർ അറിയോ? അതായത് പക്ഷേ ഇത് അറിഞ്ഞു വേണം പുഷ്പാഞ്ജലി കൊടുക്കാൻ. എൻ്റെ അപ്പുറത്തുള്ള വേലായുധ നായരെയും അബ്ദുള്ള കുട്ടിയെയും തോമസ് ചാഴിക്കാടനെയും കൊന്ന് കൊല വിളിക്കാനും നമ്മുടെ എൽദോ എന്ന് പറയുന്നൊരു സാധനം ഇല്ലേ, പെരുമ്പാവൂരം എന്താ ശ്രീരാമക്ഷേത്രത്തിന് പൈസ കൊടുത്തിട്ട് തിരിച്ച് കൊണ്ടുപോയിട്ട് വാങ്ങിച്ചപ്പോൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോകേണ്ടി വന്നു. അത്ര മോശമായിട്ട് അയാൾ കമൻറ്റ് പറഞ്ഞപ്പോൾ അയാളുടെ അകത്തുള്ള ശത്രു ഏതാണെന്നറിയാമല്ലോ. കാരണം അയാൾക്ക് മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്ക് വേണം. മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്ക് കിട്ടിയില്ലെങ്കിൽ അത് MLA ആവില്ല. ആകെ അറിയാവുന്ന ജോലി തട്ടിക്കലും വെട്ടിക്കലും പറ്റിക്കലും ചതിക്കലും വഞ്ചിക്കലും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കലുമാണ്. അത് പൂട്ടിപ്പോയാൽ വലിയ കഷ്ടം. അപ്പോൾ ആ ശത്രുവാണ് തനിക്ക് അധികാരം കിട്ടണം, അതുപോലെ സ്ഥാനമാനങ്ങൾ കിട്ടണം എന്ന അത്യാഗ്രഹം എന്ന ശത്രുവാണ് അകത്തുള്ളതെങ്കിൽ അതിനെ നയിക്കുന്നതിനാണ് ജഹി ശത്രുൻ മഹാബാഹോ കാമരൂപ. നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇതാക്കാം. പക്ഷേ ശത്രുവിന് എൻ്റെ അത്യാഗ്രഹമുണ്ട്, എൻ്റെ വാശി, ഇത് രണ്ടും എനിക്കുണ്ട്. എന്തിനാണ്? നല്ല കാര്യത്തിനുള്ള അത്യാഗ്രഹം, അമിതമായ ആഗ്രഹം. എൻ്റെ രാഷ്ട്രം, എൻ്റെ സംസ്കാരം, അതിനെ വളർത്തുക എന്നുള്ളത് എൻ്റെ അത്യാഗ്രഹമല്ല, അത്യാഗ്രഹം ടു ദി പവർ ഓഫ് അത്യാഗ്രഹമാണ്. ആ അത്യാഗ്രഹത്തിന് പോസിറ്റീവാണ് അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ ഗോളും അതിൻ്റെ എല്ലാം പോസിറ്റീവാണ്. അതായത് ചിലർക്ക് അത്യാഗ്രഹം എന്ന് പറയുന്നത് 100 ശതമാനവും ചതിയും വഞ്ചനയും പറ്റിക്കലും വെട്ടിപ്പും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് ഒരത്യാഗ്രഹമാണ്. ആ അത്യാഗ്രഹം നല്ലതാണ്. ആ അത്യാഗ്രഹം എന്ന വാക്ക് നെഗറ്റീവല്ല, അതിൻ്റെ ഇപ്പുറത്ത് ചേരുന്നത് എന്തോ അതുകൂടി ചേരുമ്പോഴാണ് അത്യാഗ്രഹം നെഗറ്റീവ് ആവുന്നത്. അപ്പോൾ ജഹി ശത്രുൻ മഹാബാഹോ, ഈ ശത്രു എന്ന് പറയുന്നത് ചൈനക്കാരാണെങ്കിൽ ഈ വരി ശരിയാണ്. കാമരൂപമല്ല, ചൈനീസ് പട്ടാള രൂപം എന്ന് പറയാം. പാകിസ്ഥാനിലെ തീവ്രവാദികളെ ഇല്ലാതെയാക്കാൻ ആ ശത്രുവിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതും
ഈ പദപ്രയോഗം. അപ്പം കാമരൂപം എൻ്റെ രാഷ്ട്രത്തെ രക്ഷിക്കുക, എൻ്റെ സംസ്കാരത്തെ രക്ഷിക്കുക, എൻ്റെ രാഷ്ട്രത്തെ ജഗദ്ഗുരുവാക്കി മാറ്റുക, എൻ്റെ സംസ്കാരത്തെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ മാതിരി ലോക മതങ്ങളുടെ മാതാവാക്കി മാറ്റുക, ഇത് എൻ്റെ അത്യാഗ്രഹമാണ്. ഓ വെരി ഗുഡ്, കാരി ഓൺ കാരി ഓൺ കാരി ഓൺ. വളരെ രസമാണത്. അപ്പോൾ പദപ്രയോഗത്തിന് ഇപ്പുറത്ത് എന്തുണ്ട്, ലക്ഷ്യം എന്താണ് എന്ന് നോക്കിയിട്ട് വേണം ലക്ഷ്യത്തിലേക്ക് ഈ അത്യാഗ്രഹം എന്ന വാക്ക് ചേരുമ്പോൾ. കുറേ പൈസ ഉണ്ടാക്കണം, അതാണ് പാർട്ടി സെക്രട്ടറിയുടെ മക്കൾക്ക് പറ്റിയത്, ആ അത്യാഗ്രഹമാണ് പറ്റിയത്. അങ്ങനെ കുറേ അധികം പറ്റുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഇത് ഏതാണ്ട് നല്ലോണം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പൂർവികർക്ക്, നമ്മുടെ ഋഷി, നമ്മുടെ സന്യാസിമാർക്ക് പറ്റിയത് അത്യാഗ്രഹം മാറ്റൂ, അത്യാഗ്രഹം മാറ്റൂ, അത്യാഗ്രഹം ഒഴിവാക്കൂ എന്ന് പറയുമ്പോഴും ബന്ധം ഒഴിവാക്കൂ, ബന്ധമില്ലാതെ, അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ. ഓർമ്മിക്കുക, അറ്റാച്ച്മെൻ്റ് വേണം, ബോണ്ടേജ് വേണ്ട, അത്യാഗ്രഹം വേണം. എന്തിനുള്ള അത്യാഗ്രഹം? നമ്മുടെ പരമവൈഭവമുള്ള സംസ്കാരത്തെയും രാഷ്ട്രത്തെയും ഉയർത്തിക്കൊണ്ടുപോകാൻ. അത് ആ ആഗ്രഹത്തിന് എന്ത് വാക്ക് പറഞ്ഞാലും വിരോധം, അത്യാഗ്രഹമെന്നോ അമിതാഗ്രഹമെന്നോ എന്ത് പറഞ്ഞാലും വിരോധമില്ല, അത് പോസിറ്റീവാണ്. ഈ രണ്ടും തമ്മിൽ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കങ്ങനെ മൂന്നാം അധ്യായം തീർന്നു, നാലാം അധ്യായത്തിലേക്ക് കടക്കാം. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുമല്ലോ, നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, പുതിയ കാര്യങ്ങളൊന്നുമല്ല. അടുത്തത് അതീന്ദ്രിയ ജ്ഞാനം എന്ന നാലാം അധ്യായത്തിൽ ഇത് വളരെ ഒരു ഒരു വിവരണമാണ്. അർജുന, ഞാൻ നിന്നോട് പറയുന്ന കാര്യങ്ങൾ തികച്ചും ഈ യുദ്ധക്ഷേത്രത്തിൽ നിൽക്കുന്ന നിന്നോട് ഇത് പറഞ്ഞ് എന്തോ ഒരു പുതിയ കണ്ടുപിടുത്തം ഞാൻ നടത്തിയതൊന്നുമല്ല. കാരണം നിങ്ങൾക്ക് ഈ മൂന്നാം അധ്യായത്തിൽ ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ കൃഷ്ണൻ പറയുന്നത് എന്ത് ലാഘവത്തോടുകൂടിയാണ് കൃഷ്ണൻ പറയുന്നത്, എന്ത് ലാഘവത്തോടുകൂടിയാണ് കൃഷ്ണൻ പറയുന്നത്, നിങ്ങളെന്താ ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയത്? സാമ്പാർ ഉണ്ടാക്കാനുള്ള കറി വെജിറ്റബിൾസ് ഉണ്ടായിരുന്നതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കി. എന്തിനാ ഇത്രയധികം ഉണ്ടാക്കിയത്? നിങ്ങളെല്ലാവരും ഒന്ന് ഉണയിക്കാനുണ്ടാവും വിചാരിച്ചു, അതുകൊണ്ട് ഇത്രയധികം ഉണ്ടാക്കി. കുഴപ്പമില്ല, ഞാൻ അപ്പം തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്, നാളെ ചൂടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ലാഘവത്തോടു കൂടി പറയാം, എന്തിനാ സാമ്പാർ ഉണ്ടാക്കിയത്? സാറേ ഞാൻ ഉണ്ടാക്കി, സാറേ ഞാൻ കുറേ ഉണ്ടാക്കി ഉണ്ടാക്കി വന്നപ്പോൾ അത് വളരെ കൂടുതലായി. അല്ല, വളരെ ലാഘവത്തോട്. അപ്പോൾ ശരിക്കും ആ ലാഘവത്തോടുകൂടി, ലോവർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയ്യർ ഈസ് ദ പെനിട്രേഷൻ പവർ. നമ്മുടെ ശബ്ദം കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ പെനിട്രേഷൻ പവർ, ഹൃദയത്തിനകത്തേക്ക് കയറുന്ന, മനസ്സിനകത്ത് കയറുന്ന, ബുദ്ധിക്കകത്ത് കയറുന്ന, ചിന്തകൾക്കകത്ത് കയറുന്നതിൻ്റെ കപ്പാസിറ്റിയും എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ വലിയ പ്രത്യേകത. അപ്പോൾ വെറുതെ ഞാനത് വായിക്കാം, കൂടുതൽ സമയമില്ല. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ അബ്രവീത്. ഈ വരി കൊണ്ട് കൃഷ്ണൻ ഉദ്ദേശിച്ചത് ഒരു കാര്യം മാത്രമാണ്, ഇത് ഞാൻ നിനക്ക് വേണ്ടി പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്, നിന്നെ പോലെയുള്ളവനെ ഒന്ന് വരച്ച വരയിൽ നിർത്തിയിട്ട് യുദ്ധം ചെയ്യിപ്പിച്ചിട്ട് കൗരവരിലേക്കത്തിനെയും മുടിചൂടി എന്താ പറയുക, കുത്തുവാള എടുപ്പിക്കാൻ വേണ്ടി ജിഹാദികളെയും തീവ്രവാദികളെയും എല്ലാം കൂട്ടുപിടിപ്പിച്ച് ഈ നാടിനെ കൊന്ന് കൊലപിടിച്ച് 5 വർഷം അധികാരത്തിൽ ഇരിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭഗവത്ഗീതയല്ല അർജുന, ഇത് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭഗവത്ഗീതയല്ല, ഇത് പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നതാ. ഞാൻ തന്നെ ഇത് പറഞ്ഞു കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചൈതന്യം തന്നെ. ഞാൻ പല പല അവതാരങ്ങളിലൂടെ വന്നപ്പോൾ, നമ്മൾ ഇതിനെ പറഞ്ഞിട്ടില്ലേ, 11-ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു, 11-ാമത്തെയോ 10-ാമത്തെയോ അധ്യായത്തിൽ ഞാൻ ആരൊക്കെയാണ് എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. ഞാൻ സിദ്ധാനാം കപിലോ മുനിഹി കവീനാം അപ്യഹം യോഗീനാം അപ്യഹം വ്യാസ എന്നൊക്കെ പറയുന്നുണ്ടില്ലേ. വ്യാസനാണ് ഞാൻ, വസിഷ്ഠനാണ് ഞാൻ, നാരദനാണ് ഞാൻ, പ്രഹ്ലാദനാണ് ഞാൻ, അങ്ങനെ കുറേ വിവരണങ്ങൾ തരുന്നുണ്ട്. അതൊക്കെ ആയിരുന്നു ഞാൻ. സിദ്ധന്മാരിൽ കപിലോ മുനിഹി, കവികളിലെ ഉശനാ കവിയാണ് എന്നും, ആയുധധാരികളിലെ സ്കന്ദനാണെന്നും, അതുപോലെ വൃഷ്ണി വംശത്തിലെ കൃഷ്ണനാണെന്നും, പാണ്ഡവരുടെ കുലത്തിലെ ധനഞ്ജയനാണ് ഞാൻ, നീയാണ് ഞാനെന്നും എല്ലാം വിവരിച്ചിട്ടില്ലേ കൃഷ്ണൻ. അപ്പോൾ ഈ കാലാകാലങ്ങളിൽ ഞാൻ ഇതേ രൂപത്തിലാണ് വിവരണം കൊടുത്തത് എന്നൊന്നും ധരിക്കണ്ട. ശ്രേഷ്ഠന്മാരും വളരെ വളരെ മഹാകവികളും വേദമന്ത്ര ദ്രഷ്ടാക്കളെ പോലെയുള്ളവരുമായിട്ടുള്ള വ്യക്തികൾ, അവരൊക്കെ എൻ്റെ തന്നെ അംശമാണ്. ആ എൻ്റെ അംശമായിട്ടുള്ളവരെ ഇമം ഈ കാര്യങ്ങളെല്ലാം വിവസ്വതേ യോഗം അവ്യയം പ്രോക്തവാൻ അഹം അവ്യയം. ഈ ഈ കാര്യങ്ങളൊക്കെ അത്രയും വ്യക്ത വേർഡ് ബൈ വേർഡ് ബൈ വേർഡ് വിവരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും വളരെ നല്ല രീതിയിൽ ആ പ്രോക്തവാൻ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്.
പ്രഹ പ്ലസ് ഉക്തവാൻ. പ്രാന്ന് വെച്ചാൽ ഗ്ലോറിയസ്ലി, പ്രാ എന്ന് പറഞ്ഞാൽ ഗ്ലോറിയസ്ലി, ഉക്തവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ബീൻ എക്സ്പ്ലെയിനിങ് ഇറ്റ് ടു അതേഴ്സ്. ഏതാണ് അഹം, ഏതാണ് ഇമം യോഗം, ഇപ്പൊ പറഞ്ഞ ജ്ഞാനയോഗവും കർമ്മയോഗവും എല്ലാം, ഇമം യോഗം, ഈ ജ്ഞാനയോഗവും കർമ്മയോഗവും വിവസ്വത വൈവസ്വത മനുവിനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വൈവസ്വത മനു എന്ന് പറഞ്ഞാൽ ഒരു മാനവ കുലമാണ്, ഒരു വലിയ കുലം, അതിൽ ഒരു വ്യക്തിയല്ല, അതൊരു ഒരു പ്രവാഹമാണ്. പതിനാല് മന്വന്തരങ്ങളിൽ പതിനാല് പ്രവാഹം. അത് എന്താ ഈ മന്വന്തരം ഇപ്പോഴും അറിഞ്ഞുകൂടാ. ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ 72 മഹായുഗമാണ്. 72 മഹായുഗം എന്ന് പറഞ്ഞാൽ 43,20,000 × 72, 43,20,000 × 72 വർഷങ്ങളാണ് ഒരു മന്വന്തരം. അപ്പോൾ അതിൻ്റെ അതിൽ 14 എണ്ണം ചേരുമ്പോഴാണ് ഒരു കൽപ്പം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാവുന്നത്. അത്രയും കൂടി ചേർന്നാൽ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രിയായി. അപ്പോൾ വൈവസ്വത മനുവിന് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആദിമ മനുഷ്യ സമൂഹത്തിന് ധർമ്മത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ഈ ജ്ഞാനയോഗവും കർമ്മയോഗവും ഇതിന് മുമ്പിൽ വിവരിച്ചിട്ടുണ്ട്. ഇമം യോഗം വിവസ്വതേ, വൈവസ്വത മനുവിന് അഹം പ്രോക്തവാൻ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവ്യയം പ്രോക്തവാൻ, അഹം അവ്യയം, വളരെ വളരെ എന്താ പറയുക, അവ്യക്തമായ ഇതിനെക്കുറിച്ച്, ശാശ്വതമായ, നാശമില്ലാത്ത, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള, എന്നാലും അവ്യയമായ, ശാശ്വതമായ, ആദ്യം അന്ത്യവും ഇല്ലാത്തതിന് അവ്യയം എന്ന് പറയുന്നു. അപ്പം അവ്യയമായി സന്ദേശം ഞാൻ വൈവസ്വത മനുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വൈവസ്വത മനു എന്താ ചെയ്തത്? ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. ഇക്ഷ്വാകു വംശത്തിലുള്ള മനു, ഇക്ഷ്വാകു മനുവിന് അത് പറഞ്ഞു കൊടുത്തു. അബ്രവീത് പറഞ്ഞു കൊടുത്തു. ഇത് നമുക്ക് ഓർത്തിരിക്കത്തക്ക വിധത്തിലുള്ളൊരു വരിയല്ല, അതായത് പരമ്പരാപ്രോക്തം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. ഏവം, ഇപ്രകാരം തലമുറകളിൽ നിന്ന് തല, സത്യമല്ലേ ഇത്? നമ്മുടെ ജ്ഞാനാനന്ദ സരസ്വതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഭഗവത്ഗീതയ്ക്ക്, ദയാനന്ദ സരസ്വതിയാണ്, ഭഗവത്ഗീതയ്ക്ക് എത്ര ഗംഭീരമായിട്ടുള്ള ധ്യാന ശ്ലോകം എഴുതിയിട്ട് 1000 ആകുന്നു. 11-ാം നൂറ്റാണ്ടിലാണ് എഴുതിയത്. അല്ലെ, എന്ത് ഗംഭീരമായിട്ടാണ് ഭഗവത്ഗീതയ്ക്ക് എഴുതിയത്? 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാ. ഗസ്നിയും ഗോറിയും തുടർന്ന ദുരന്ത ജന്മങ്ങളിൽ നാടിനെ മുടിപ്പിക്കാൻ എത്തിയ കാലത്ത് ഭക്ത പ്രസ്ഥാനത്തിൻ്റെ ആരംഭത്തിലാണ് ജ്ഞാനാനന്ദ സരസ്വതി എഴുതിയത്. അല്ലേ, വളരെ ഗംഭീരമായിട്ടുള്ള ആ ഭഗവത്ഗീത, നക്രസ്വസ്ഥ, അങ്ങനെ കുറേ വരികളൊക്കെ ചേർന്നിട്ടുള്ള ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകം എഴുതിയത്. അതിൽ ഭീഷ്മരാരാണ്, ദുര്യോധനനാരാണ്, സംസാര ചക്രം, ഭഗവത്ഗീത എന്നുള്ളത് എന്താണ്, എല്ലാം എഴുതിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1000 വർഷം ഇന്ന് ഭഗവത്ഗീത വായിക്കുന്നവർ ഈ ധ്യാന ശ്ലോകം പറഞ്ഞിട്ടേ പറയാറുള്ളൂ. അപ്പോൾ ഏവം പരമ്പരാപ്രോക്തം രാജർഷയോ വിദുഹു, രാജർഷിമാര് ആ വാക്കുകൾ നോക്കുക. മുനയോ വിദുഹു നല്ല, ഋഷയോഹോ വിദു നല്ല, മന്ത്രദ്രഷ്ടാരഹ വിദു നല്ല, വിദു നല്ല, ശ്രജ്ഞാനിനഹ വിദുഹു നല്ല, വിജ്ഞാനിനഹ വിദു നല്ല, ശ്രേഷ്ഠ വിദു അല്ല, രാജർഷയോ വിദുഹു. എന്താ ഇതിൻ്റെ അർത്ഥം? രാജ്യഭരണം ഏറ്റെടുക്കാൻ പോകുന്ന വ്യക്തികൾ രാജഋഷിമാർ, ജനകാദയ, ജനകന്മാരെ പോലെയുള്ള രാജഋഷിമാർ, ഒരു തരത്തിൽ ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നരേന്ദ്രമോദിയെ പോലെയുള്ള രാജഋഷിമാർ, അതാണ് അദ്ദേഹം ഇന്ത്യ ചൈന ബോർഡറിൽ ചെന്നിട്ട് ഈ സുദർശന ചക്രം വഹിക്കുന്ന കൃഷ്ണനെ ഓർമ്മിക്കാൻ പറഞ്ഞത്. കൃഷ്ണൻ വന്നിട്ട് 51-ാം നൂറ്റാണ്ടായില്ലേ. ആ കൃഷ്ണനെ ഓർമ്മിക്കാനും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഭഗവത്ഗീതയുടെ വരികളാണ് വെക്കാറുള്ളത്. ആ വരികൾ വെക്കാനും കാരണം പരമ്പരാപ്രോക്തം ഇത് കിട്ടിയിരിക്കുന്നത്, രാജർഷിമാരത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏവം പരമ്പരാപ്രോ, അർത്ഥം മനസ്സിലായല്ലോ. പരമ്പര, പരം എന്ന് വെച്ചാൽ അനാദിയായിട്ട് ആരംഭിച്ചത്, പരം എന്ന് വെച്ചാൽ അനാദിയായിട്ടുള്ളത്, പര അടുത്ത തലമുറയ്ക്ക്, പരമ്പര അനാദിയായിട്ടുള്ളത് അടുത്ത തലമുറയ്ക്ക്, പ്രോക്തം ഇമം ഈ യോഗങ്ങളെല്ലാം രാജർഷയോ വിദുഹു, രാജർഷിമാർക്ക് അറിയാവുന്നു. സ കാലേനേഹ മഹതാ യോഗോ നഷ്ടപരന്തപ, അത് ശരിയാണല്ലോ. നമ്മളുടെ കാലഘട്ടത്തിലും ഈ 1947 ജവഹർലാൽ നെഹ്റു എന്ന ഒരു ദുരന്ത ഭരണാധികാരി, ശാരീരികമായിട്ട് മുസ്ലിമും മാനസികമായിട്ട് ഇംഗ്ലീഷുകാരനും,
പിന്നെ ഭരണാധികാരിയായിട്ട് ഇന്ത്യക്കാരനുമായിട്ട് വിളങ്ങി ആ കുടുംബം ഈ നാടിനെ മുച്ചൂട് മുടിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് വിദേശികൾ ഭരിച്ചപ്പോൾ നമുക്ക് നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് എല്ലാ മനസ്സും ഉണ്ടായിരുന്നു. പക്ഷെ സ്വദേശികൾ നമ്മൾ തന്നെ ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ പൈതൃകത്തോട് നമുക്ക് പുച്ഛവും അവഹേളനവും എല്ലാം ഉണ്ടായത്. ശബരിമലയെ തകർത്തത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അല്ലല്ലോ, ഹിന്ദു ആയിട്ടുള്ള പിണറായി വിജയനല്ലേ, ഹിന്ദു ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനല്ലേ, ഹിന്ദു അല്ലേ നശിപ്പിച്ചത് എന്ന് ചിന്തിച്ചു നോക്കാം. ഹിന്ദുക്കളല്ലേ ജി സുധാകരൻ ശബരിമലയെ അവഹേളിച്ചത്, ഹിന്ദു ആയിട്ടുള്ള എം എം മണിയല്ലേ അവഹേളിച്ചത്, ശാമിയെ ശരണമയ്യപ്പോൾ എന്നുള്ളത് പച്ചത്തെറിയാണെന്ന് പറഞ്ഞത് തലയ്ക്കകത്ത് ഒന്നുമില്ലാത്ത കയറുപിരി മന്ത്രി പരമദുഷ്ടൻ തോമസ് ഐസക്കല്ലേ, ഗർഭാസനം പള്ളിയിൽ നിന്നുണ്ടായവൻ അയാളല്ലേ പറഞ്ഞത് യഥാർത്ഥത്തിൽ. അപ്പൊ യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കാം, ജി സുധാകരൻ ഹിന്ദുവാണ്, കടകംപള്ളി സുരേന്ദ്രൻ ഹിന്ദുവാണ്, പിണറായി വിജയൻ ഹിന്ദുവാണെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ, പൊന്നാനിയിലേക്ക് പോയിട്ടുണ്ടെന്ന് പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, സത്യമാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ട്രോളിങ്ങിൽ കാണാം. പിന്നെ എം എം മണി ഹിന്ദു അല്ലേ, എത്ര എത്ര വ്യക്തികളായി ഈ ശബരിമലയെ തകർക്കാനായിട്ട് ഹിന്ദുക്കൾ തന്നെ വന്നത്, അത് 1947. അതിനു മുമ്പ് ആരെങ്കിലും സനാതനധർമ്മത്തെ വിദേശത്ത് നിന്ന് വന്ന മുസ്ലിങ്ങളും വിദേശത്ത് നിന്ന് വന്ന ക്രിസ്ത്യാനികളും അവർക്ക് മതം മാറ്റാനുള്ള ഒരു വലിയ ചീട്ടായിട്ട് ഹിന്ദുധർമ്മത്തെ അവഹേളിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിൻറ് ഫ്രാൻസിസ് സേവിയറെ പോലെയുള്ളവർ ശരിക്ക് 1040 ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്, 59,000 ഹിന്ദുക്കളെ കൊന്ന് കൊലവിളിച്ചിട്ടുണ്ട് അവരുടെ മതം പ്രചരിപ്പിക്കാനായിട്ട്. പക്ഷെ ഇതൊക്കെ മറ്റു മതത്തിലുള്ളവരാണ് അങ്ങനെ ചെയ്തത്, സ്വന്തം മതത്തിലുള്ളവർ. ഈ ശബരിമല തകർക്കാനും പാർത്ഥസാരഥി ക്ഷേത്രം ഗുരുവായൂരിൽ തകർക്കാനും അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൈയിട്ട് വാരാനും അങ്ങനെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പറ്റുമോ, നമ്മളുടെ ഹനുമാൻ ക്ഷേത്രം പാലക്കാട് കോട്ട മൈതാനിയിലും ഗണപതി ക്ഷേത്രം സുൽത്താൻ ബത്തേരിയിലൊക്കെ തകർക്കാൻ, തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങിയത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഹിന്ദുക്കളല്ലേ, ഹിന്ദു പേരുള്ളവരല്ലേ, വീട്ടിൽ ഭാര്യയും മക്കളും പടം വെച്ച് പൂജിക്കുന്ന ഹിന്ദുക്കളല്ലേ അത് ചെയ്തത്. അതുകൊണ്ട് കാലേനേഹ മഹതാ യോഗോ നഷ്ടപരന്തപ, കാലം മഹത്തായ കാലത്തിൻ്റെ കുത്തി ഒലിക്കല് ഒലിപ്പിലെ ഇതുമാതിരിയുള്ള കുറേ ദുരന്ത ജന്മങ്ങൾ ഈ ധർമ്മത്തിൽ തന്നെ പറന്നവർ എന്ന് പറഞ്ഞ ഭാര്യയെയും മക്കളെയും ഇടനാഴിയിലൂടെ ഗുരുവായൂരിൽ പോയി തൊഴിയിച്ചവരും മകളെ ആചാരപ്രകാരം മുസ്ലിമിന് കല്യാണം കഴിച്ചു കൊടുത്തതും അമ്പലങ്ങളിൽ ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും നോക്കി ഈച്ചയെ ആട്ടിയിട്ട് തൊഴുകയും ചെയ്യുന്ന കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ളവരും ഭാഗവത സപ്താഹം ഉദ്ഘാടനം ചെയ്യുന്ന ജി സുധാകരനെ പോലെയുള്ളവരും അത് ശൃംഗേരി ശങ്കരാചാര്യരെ സ്വീകരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട കയറുപിരി മന്ത്രി അയാളുടെ മുമ്പിൽ തൊഴുതുകൊണ്ട് ആപ്പിളും സാധനങ്ങളും കൊണ്ടുകൊടുത്തവനും അത് എല്ലാം ചെയ്ത ഇതേ ദുഷ്ട ദുരന്ത രാഷ്ട്രദ്രോഹ ജന്മങ്ങളല്ലേ ഇതിനൊക്കെ നശിപ്പിച്ചത്. അവരുടെ കൂടെയുള്ള പാർട്ടികൾ അതിനുവേണ്ടി നിന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം, അപ്പൊ എങ്ങനെയാ കാലേനേഹ മഹതാ യോഗോ നഷ്ടപരന്തപ, എങ്ങനെയാ ഇത് നഷ്ടപ്പെട്ടത്? ഇതുമാതിരിയുള്ള ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും കംസനും രാവണനും ഒക്കെ എല്ലാം ജനിച്ചത് എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിലാണ്. എല്ലാം ജനിച്ചത് ആർ എസ് എസിന്റെ സർസംഗജാലക്ക് മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു, ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും ഡി എൻ എ ഭാരതീയ പൈതൃകത്തിൻ്റെ ഹിന്ദു ഡി എൻ എ ആണ്, കേരളത്തിലുള്ളവരുടെ മാത്രം തീർച്ചയാണ്, ഒന്നില്ലെങ്കിൽ കൊരങ്ങൻ്റെ ഡി എൻ എ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഹിരണ്യകശിപുവിൻ്റെയോ ഹിരണ്യാക്ഷൻ്റെയോ അതല്ലെങ്കിൽ രാവണൻ്റെയോ ഡി എൻ എ ആണ്. അത് അദ്ദേഹം പറയാതിരിക്കാൻ കാരണം 138 കോടി ജനങ്ങളിൽ ഈ 4 കോടി ജനത എന്ന് പറഞ്ഞാൽ വലിയ നമ്പറൊന്നും അല്ല, കൊറോണയുടെ എണ്ണത്തിൽ മാത്രം 14,000 ഉണ്ട്, ആൾ ഇന്ത്യയിൽ 42,000 ഉള്ളൂ, അതിന് നമ്പർ 1 ആണ്. കൊലപാതകത്തിലും കൊന്ന് കൊലവിളിക്കുന്നതിലും ലൈംഗികമായിട്ട് ചൂഷണം ചെയ്ത കുട്ടികളെ കെട്ടിത്തുക്കുന്നതിലും നമ്പർ 1 ആണ് നമ്മൾ. ഇപ്പോൾ സിക്ക വൈറസ് അതും ആദ്യത്തെ മരണം കേരളത്തിലാണ്. ഈ ദുരന്ത ജന്മങ്ങൾ ഒരു രാഷ്ട്രം ഭരിച്ചാൽ എന്താ സംഭവിക്കുക രാഷ്ട്രത്തിനെന്നറിയാൻ സിക്ക വൈറസ് ഒരു ഗർഭിണിക്ക് വന്ന് മരിച്ചു എന്ന് കേട്ടു. അപ്പോൾ ഒരു രാജ്യത്തെ തകർക്കുന്നത് ആ രാജ്യത്തിൻ്റെ നന്മ തിന്മകൾ തിരിച്ചറിയാൻ ധർമാധർമ്മങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ഭരണാധികാരികൾ മാത്രമല്ല ആ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ കൂടിയാണ്. 300 രൂപ കിറ്റിന് വേണ്ടി അമ്മയെയും അച്ഛനെയും ഒറ്റിക്കൊടുക്കുന്ന ഹിന്ദുക്കൾ ജീവിക്കുന്ന കേരളത്തിൽ അമ്മയെയും അച്ഛനെയും ഒറ്റിക്കൊടുക്കുന്ന 300 രൂപ കിറ്റിന് വേണ്ടി അവനവൻ്റെ മതം പ്രചരിപ്പിക്കാൻ ഈ രാഷ്ട്രത്തെ ഒറ്റിക്കൊടുക്കുന്നവരാണ് ജയിപ്പിച്ചതെങ്കിലും അടിത്തറ മുഴുവനും ഹിന്ദുക്കളാണ്. അത് ശരിക്കും നമ്മളുടെ മറുനാടൻ സക്കറിയ പറഞ്ഞ മാതിരി ഭാവിയെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ
അതാത് ദിവസം വൈകുന്നേരം അടിക്കാനുള്ള ബോട്ടിലിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ദുരന്ത ജന്മങ്ങളായി മാറി ഹിന്ദുക്കള്. അത് മറുനാടൻ ചക്രയെ പറഞ്ഞത് കറക്റ്റാണ്. അയാൾ പറയുന്ന ബാക്കി പറഞ്ഞതിനോട് യോജിപ്പില്ല. അതായത് അന്നന്ന് വൈകുന്നേരം അടിക്കാനുള്ള ബോട്ടിലിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, ഭാവിയെക്കുറിച്ച് ഒരു ലക്ഷ്യവും ഒരു മാർഗവും ഇല്ലാത്ത ദുരന്ത ജന്മങ്ങളായി മാറി ഹിന്ദുക്കൾ എന്നയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനയോടുകൂടി ആവില്ല, വാശിയോടുകൂടി ആവില്ല, നമ്മുടെ സംഘികളോടുള്ള ദേഷ്യം കൊണ്ടാവില്ല, ഒരുതരം കളിയാക്കലാണത്. അത് ഹിന്ദുവിന് അർഹതയുള്ളത് തന്നെയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്, ഇടയ്ക്ക് ഫോണൊന്നും വന്നില്ല, അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിച്ച സമയം തന്നെ എടുക്കാൻ സാധിച്ചു. വളരെ വളരെ സന്തോഷമുണ്ട്, വളരെയധികം സംതൃപ്തിയുണ്ട്. രണ്ട് ശ്ലോകമേ ആയുള്ളൂ, നാല് ശ്ലോകം തീർക്കാമെന്ന് വിചാരിച്ചു, ധൃതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്രയും അധികം സമയം. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഇല്ലാത്ത ദിവസങ്ങൾ ചിലപ്പോൾ ഇനിയും ഉണ്ടാവും, അറിഞ്ഞുകൂടാ. അപ്പോൾ ബ്രേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി വേറെ ഒന്നും പറയാനില്ല. എല്ലാവർക്കും ദീർഘ ആയുര ആരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തര ഉത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പുനഃ പുനഃ പ്രാർത്ഥയാമി. നിങ്ങളുടെ കയ്യിലുള്ള പുഷ്പങ്ങളും നിങ്ങളുടെ പ്രണാമങ്ങളും എല്ലാം എൻ്റെ കയ്യിലെടുത്ത് ഗോപാലകൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളിലും അതുപോലെ തന്നെ ഭാരതമാതാവിൻ്റെ പാദങ്ങളിലും എല്ലാവരുടെയും അനുഗ്രഹാശിസുകൾക്കായിട്ട് സമർപ്പിക്കുന്നു. പ്രണാമം പ്രണാമം. ശ്രീകൃഷ്ണാർപ്പണമസ്തു കൃഷ്ണാർപ്പണമസ്തു കൃഷ്ണാർപ്പണമസ്തു എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. നമസ്കാരം. വേറൊന്നും എനിക്ക് പറയാനില്ലാത്തതുകൊണ്ട് നമസ്കാരം.